അതിനായി നമ്മുടെ സ്നേഹിതനായ വിപിച്ചേട്ടൻ. വിപിച്ചേട്ടനെ ഞാനൊന്നും പരിചയപ്പെടാൻ നിർത്തുന്നില്ല. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ചോട്ടാ വിപിൻ എന്നാണ് അറിയപ്പെടുന്നത്. 2005 മലയാള സിനിമയെ അത്ഭുത ദ്വീപുകൾ കണ്ടിട്ടുള്ളത്, അത്ഭുത ദ്വീപിലൂടെയാണ് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം 23 സിനിമകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴും ഒരു വലിയ ടാസ്ക് ഏറ്റെടുത്തിരിക്കുകയാണ്. ടാസ്ക് വിജയം പൂർണ്ണമായിട്ട് വിജയിച്ചു, അതിന്റെ ആ ഇനാഗ്രേഷനിൽ നിൽക്കുകയാണ്. അതായത് 2020 അദ്ദേഹം ആദ്യം 2 ഹ്രസ്വ ചിത്രങ്ങൾ പൂർത്തീകരിച്ചു. അതിനുശേഷം പോർക്കണം എന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ ഈ വിജയത്തിന്റെ നേതൃത്വ സംവിധാനത്തിൽ രൂപീകരിച്ചു. നമ്മുടെ പ്രദേശത്തെ ഒരുപാട് നല്ല കലാകാരന്മാർക്ക് അവസരങ്ങൾ കൊടുത്തുകൊണ്ട് നല്ലൊരു സിനിമ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ അത് റിലീസാണ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പരിമിതികളെ എന്താണ്, പരിമിതികളെ നമുക്ക് കഴിവുകളാക്കി അല്ലെങ്കിൽ ചവിട്ടുപടികളാക്കി മുന്നേറാം എന്ന് പറയുന്നതിന് ഉത്തമ ഉദാഹരണമാണ് വിജയേട്ടൻ. അതില് ഉയരം കുറഞ്ഞ ലോകത്തിലെ 2 സംവിധായകനാണ്. ഉയരം കുറഞ്ഞ നല്ലൊരു കേരളമുണ്ട്. ഉയരം കുറഞ്ഞ ലോകത്തിലെ 2 സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ പേര് ഇതിന്റെ ചിന്തപ്പെട്ടിരിക്കുന്നു. അറേബ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് അദ്ദേഹം തന്റെ ജീവിതം കോർത്തിണക്കിക്കൊണ്ട് നല്ലൊരു പുസ്തകം തൗന്യാക്ഷരങ്ങൾ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി എഴുതിയിട്ടുണ്ട്. നല്ലൊരു പ്രചോദനകരമായ പുസ്തകങ്ങളാണ്. നല്ല പുസ്തകങ്ങൾ എപ്പോഴും നമുക്ക് കൂട്ടാണ്. വിങ്സ് ഓഫ് ഫയറും ചാർലി ചാപ്ലിന്റെ ആട്ടുകഥയും ഒക്കെ നമുക്ക് പുതിയ ഒരു ജീവിതശൈലി രൂപീകരിക്കുവാൻ വേണ്ടി നമുക്ക് എപ്പോഴും നല്ല പുസ്തകങ്ങൾ കൂട്ടാണ്. അതുപോലെ നമ്മുടെ സ്വന്തം വിവിധയുടെ തൗന്യാക്ഷരങ്ങൾ എന്ന് പറയുന്ന പുസ്തകവും നമുക്ക് വലിയ ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. എല്ലാവരും വായിക്കണം. അപ്പോ അങ്ങനെ ഒരു മഹത് വ്യക്തിയാണ് നമ്മുടെ തൊട്ട് മക്കളാണ് അദ്ദേഹത്തിന്റെ വീട്. അടുത്ത് അദ്ദേഹമാണ് നമുക്ക് ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ ചെയ്യുന്നത്. നല്ലൊരു കൈകളിയോടുകൂടി അതോടൊപ്പം നമ്മുടെ ആസന്നേയനായ മാനേജർ വിജയശേഖരൻ. വിജയശേഖരന്റെ ഈ സ്ഥാപനത്തിന്റെ ഇതേപോലെയുള്ള നിലനിൽപ്പിന് ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തെയും ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് സന്തോഷമാണ് മനസ്സിന് ഈ സമയത്ത് കടന്നു വന്നത്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഇതുപോലെ ഒരു പ്രോഗ്രാം കേരളങ്ങൾ 2 പറയാനോ സംസാരിക്കാനോ ഒന്നും പരിശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ഇന്ന് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടിയിരിക്കാൻ ഞാനൊരു ചെറിയ കഥ പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും മഞ്ഞൂരിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മഞ്ഞൂരി എന്താണ് പറയുന്നത്? മഞ്ഞൂരി അല്ലേ, വളരെ മനോഹരമായ ഒരു മഞ്ഞുകൊടിയുടെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു പർവ്വതത്തിന് മുകളിൽ നിന്ന് ഒരു മഞ്ഞുകൊടി തന്റെ സഞ്ചാരം ആരംഭിക്കുകയാണ്. അങ്ങനെ അവിടെ കൊടി കടന്ന് ഒരു പുൽക്കൊടിയെ കണ്ടപ്പോൾ പുൽക്കൊടിയോട് ചോദിച്ചു, ഈ എന്റെ കൂടെ കളിക്കാനായിട്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ പുൽപ്പൊടി പറഞ്ഞത് എനിക്ക് സമയമില്ല എന്നാണ്. മഞ്ഞുപൊടി വീണ്ടും മുന്നോട്ട് വരാൻ വഴിയിൽ കണ്ട ഒരു കുഞ്ഞിനോട് ചോദിച്ചു, എന്റെ കൂടെ കളിക്കാൻ പോലും പറഞ്ഞു. പക്ഷേ ആരും ആ മഞ്ഞുപൊടിയോടൊപ്പം കളിക്കാനോ കൂടെ ചേരാനോ തയ്യാറായില്ല. അവിടെ നിന്ന് മുന്നോട്ട് വരുന്നത് വഴി ഒരു ചെറിയ ഉരുളത്തെത്തിയിട്ട് ചെടി കഴിഞ്ഞപ്പോ അതിന്റെ അരികിൽ നിന്നുകൊണ്ട് മഞ്ഞുകൊണ്ട് ചുരുട്ടാടിക്കൊണ്ട് ആ ചെടിയിലേക്ക് ചാടി വീഴാൻ
തയ്യാറായി. അപ്പൊ അതുവഴി വന്ന ഒരാൾ പറഞ്ഞു, ആ ചെടിയിലേക്ക് ഒരിക്കലും ഈ കാടി നേടരുത്, കാരണം അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നിന്റെ ജീവിതം കടന്നു പോകും എന്നാണ് പറഞ്ഞത്. വാക്ക് കേൾക്കാതെ ആ ചെടിയിലേക്ക് ആ അനുകൂലി താഴെയുന്നു. കുറെ സമയത്തിന് ശേഷം തിരിച്ച് തന്റെ ആ ഒരു സന്തോഷകരമായ ആ മനോഹരമായ മഞ്ഞുതുറിയാവുന്ന വീണ്ടും ഈ ഭൂമിയിലേക്ക് വരാൻ ആ മഞ്ഞുതുറിക്ക് സാധിക്കാതെ പോകുന്ന ദിവസത്തിലുള്ളതാണ് കടന്നുപോയത്. ഇങ്ങനെ കുറച്ച് കഥ ഞാൻ പറയാൻ കാരണം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കുഞ്ഞു മക്കൾ അനുഭവിക്കേണ്ട ഇപ്പോൾ സംസ്ഥാനം പറയുന്നത്, ഞാനൊക്കെ ആ നോക്കുന്ന ഏറ്റവും അവസാനത്തെ തലമുറ വിദ്യാഭ്യാസ കാലഘട്ടത്തെ അനുഭവങ്ങളുടെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് കടന്നു പോകാൻ സാധിച്ച അവസാനത്തെ തലമുറ. ഇന്ന് നമ്മൾ നമ്മുടെ മക്കൾക്ക് അനുഭവങ്ങൾ കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊക്കെ പഠിക്കാൻ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഗാനം കൂട്ടിയിട്ട് കണ്ട് സ്കൂളിലേക്ക് നടന്നു പോകുന്ന വഴിയുടെ മാവിലും കല്ലിനും കല്ലും മണ്ണും ഒക്കെ ശരീരത്തിൽ പഠിച്ചുകൊണ്ട് മാങ്ങളൊക്കെ എഴുതി എഴുതിക്കൊണ്ട് 10 മണിയാകുമ്പോൾ സ്കൂളിലേക്ക് എത്തുന്നു. ഈ കടന്നു പോകുന്ന വഴികളിൽ ഞങ്ങളെ അനുഭവങ്ങളെ സ്പർശിക്കുകയായിരുന്നു. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പട്ടി ഞങ്ങളെ ഇപ്പം തോന്നിച്ചു കഴിഞ്ഞാൽ ആ പട്ടിയോട് എങ്ങനെ പ്രതിരോധിക്കണം, ഒരു മരത്തിൽ നിന്ന് ഒരു കല്ല് താഴേക്ക് വന്നാൽ എങ്ങനെ ഓടി മാറണം എന്നുള്ള വിവിധ അനുഭവങ്ങളാണ് പ്രകൃതിയും മനുഷ്യരും മണ്ണുമൊക്കെ ഞങ്ങൾക്ക് സമ്മാനിച്ചത്. ഇന്ന് രാവിലെ സ്കൂളിൽ നിന്ന് ഫോട്ടോ ഉപയോഗം കഴിഞ്ഞ് സ്കൂളിലേക്ക് വളരെ സുരക്ഷിതനായി തിരിച്ചു വീട്ടിലെത്തി വീണ്ടും പഠനത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുന്ന ഒരു കുട്ടിക്ക് എവിടെ നിന്നാണ് ജീവിതാനുഭവങ്ങൾ കൊടുക്കാനായിട്ട് ഒരു മാതാപിതാക്കൾക്ക് സാധിക്കുക എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. കാരണം വൈകുന്നേരമായി കഴിഞ്ഞാൽ ഏതാണ്ട് 7 മണി മുതൽ 9 മണി വരെ ഒരു ടീവിയുടെ മുമ്പിലേക്ക് ഞങ്ങൾ അതിന് പറയുന്നത് ഒരു മീറ്റിംഗ് കിട്ടിയതാണ്. കാരണം ജീവിതത്തിൽ ഒരു ഉപകാരവുമില്ല, നമുക്ക് വാർത്തകളും കാര്യങ്ങളൊക്കെ അറിയാൻ സമയമുണ്ടെങ്കിൽ അതിനൊക്കെ കൃത്യമായ ഒരു സമയം നമ്മൾ കിട്ടപ്പെടുത്തണം. ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്താണ് ലോകത്തിലെ മഹാത്ഭുതങ്ങൾ സൃഷ്ടിച്ച മനുഷ്യർ ഇവിടെ ഉണ്ടായിരുന്നത്. ഇത് ഇവിടെ ഉണ്ടായിരുന്ന കാലത്തല്ല ഇവിടുത്തെ മഹാന്മാരെ ജനിച്ചത്. നമ്മളെ പോലെ 24 മണിക്കൂർ മാത്രം ഈ ഭൂമിയിൽ ജീവിക്കാൻ അവർക്ക് അവസരം ചെയ്യപ്പെടുന്നു. മഹാന്മാരായ ആളുകളുടെ ജീവിതത്തിൽ 24 മണിക്കൂറേയുള്ളൂ, നമ്മുടെ ജീവിതത്തിലും 24 മണിക്കൂർ മാത്രമാണ്. പക്ഷേ ആ 24 മണിക്കൂറിനെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ എത്ര ആളുകൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ എത്ര പേരാണ് വൈകുന്നേരം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളോട് ഇന്ന് സ്കൂളിൽ നടന്ന അനുഭവങ്ങളെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഇരുന്ന മുഴുവൻ കുട്ടികൾക്കും ഒരുപാട് കാര്യങ്ങൾ തന്റെ രക്ഷിതാക്കളോട് സംസാരിക്കാനുണ്ട്. അവരെ പെട്ടെന്ന് കൈവശം വീട്ടിൽ അമർത്തി നടത്തുമ്പോഴും നല്ല അവരുടെ അനുഭവങ്ങൾ പങ്കിടേണ്ടത് സ്വന്തം അമ്മയുടെയും അച്ഛന്റെയും എല്ലാം. ഒരുപാട് അനുഭവങ്ങളിലൂടെ ഒരുപാട് മോശമായ സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വരും. അതിലും അതാണ് നമ്മുടെ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. പക്ഷേ ശരിയായ ദിശയിലേക്ക് നമ്മൾ സഞ്ചരിക്കണമെങ്കിൽ നമ്മൾ അറിവ് നേടണം. വൈകുന്നേരം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം, ധാരാളം പുസ്തകങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. പഠിക്കുന്ന പാഠപുസ്തകങ്ങളോടൊപ്പം ഇവരുടെ ആയതിനനുസരിച്ച് കൊച്ചുകൊണ്ട് അറിവ് നടക്കുന്ന വലിയ വലിയ പുസ്തകങ്ങളും ചെറിയ വായനയിലൂടെ വലിയ അറിവിലേക്ക് എത്തിപ്പെടാവുന്ന പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അതിലൂടെ കൊച്ചുകൊച്ചു കടകളിലൂടെ അവരെ ജീവിതത്തിലേക്ക് നടന്നുകയറ്റണം. ജീവിതാനുഭവങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ അറിവിന്റെ ലോകത്തേക്ക് അധ്യാപകർ വളരെ കുറച്ച് സമയം മാത്രമാണ് കുട്ടികളൊപ്പം ഉള്ളത്. ബാക്കി മുഴുവൻ സമയവും മാതാപിതാക്കൾ തന്നെയാണ്. ജീവിതത്തിന്റെ തിരക്കുന്നത് കാരണം എനിക്കെന്റെ മകനെ ശ്രദ്ധിക്കാൻ പറ്റില്ല എന്ന് 22-ാമത്തെ വയസ്സിൽ ഒരമ്മ പറയുമ്പോൾ നമ്മുടെ സമൂഹം ഒന്ന് തടവിരിക്കേണ്ടി വരും. കാരണം 22 വർഷം തന്റെ മകനെ ശരിയായ രീതിയിൽ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരമ്മയ്ക്ക് എങ്ങനെയാണ് ഈ ലോകത്തിനുള്ളിൽ കലയോട്ട് കിട്ടാനായിട്ട് സാധിക്കുന്നത്? കടന്നു പോകുന്ന വഴികളിൽ നമ്മൾ ഈ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ അവരത് പഠിക്കുകയാണ്. ഈ ഒരു വളരെ സമയങ്ങളിൽ വലിയ വലിയ അറിവുകളായിട്ട് നേടുന്നതോടൊപ്പം തന്നെ സമൂഹത്തിന് അവർക്ക് ചില സംഭാവനകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള സംഭാവനകൾ ഈ സമാജം സ്വീകരിക്കണമെങ്കിൽ അവർ ധാരാളം പഠിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്, അനുഭവിക്കേണ്ടതുണ്ട്. ഒരു കടയിൽ ചെന്ന് ഒരു കടയിൽ സാധനം വാങ്ങാൻ തന്റെ മകനെ വിടാൻ ഇത് കഴിയുന്നില്ല. പക്ഷെ ഞങ്ങളെ കിലോമീറ്ററുകളോളം പോയി വലിയ ഭാരം പോലും ചെറുതുകൊണ്ടുള്ള വീട്ടിലെ
ദിവസം പ്രവർത്തിക്കുമ്പോൾ എനിക്ക് ശരിക്കും തോന്നുന്നു ചെയ്യാവുന്ന തരത്തിലേക്ക് പ്രവർത്തിക്കുന്ന കാലങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കേണ്ടത് ഒരാളായി മനസ്സിലാക്കുകയും ഇത്തരം കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ കഴിയുമെന്ന സമൂഹത്തിന് ചുറ്റുപാടുമുള്ളവർ ചൂണ്ടിക്കാണിച്ചപ്പോൾ എനിക്ക് അതല്ല അതിന് മാത്രമേ ചെയ്യാൻ ശ്രമിക്കാം എന്നുള്ള രീതിയിൽ പരിശ്രമിക്കേണ്ട ഫലമായിട്ടാണ് ഇത് ഒരു സിനിമ ചെയ്യാൻ സാധിച്ചത്. നിങ്ങളുടെ മുന്നിൽ വന്നുള്ള ഈ കുഞ്ഞുമക്കളെ നിങ്ങൾ കരുതേണ്ടത് ഒരു പട്ടമായിട്ടായിരിക്കണം. കാരണം അവര് നൂലയച്ചു കൊടുക്കുന്നതല്ലാതെ ഒരു കാരണവശാലും ആ പട്ടത്തിന്റെ പിടി നിങ്ങളുടെ കൈകളിൽ നിന്ന് പൊട്ടിപ്പോകാതെ അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ ഉയരാൻ വേണ്ടിയിട്ട് ആ നൂല് ഓരോ സെക്കൻഡിലും അയച്ചു കൊടുത്തുകൊണ്ട് ലോകത്തിന്റെ നിറയിലേക്ക് പറഞ്ഞു തരാൻ ഇവരുന്ന ഓരോ കുഞ്ഞുമക്കൾക്കും സാധിക്കുമെന്ന കാര്യത്തിനായി യാതൊരു സാധിച്ചുകൊണ്ടില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുഭവങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും കാണിക്കുന്നതും എല്ലാം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ വൈഷമ്യങ്ങളും ഞങ്ങൾ അവരറിയണം. അറിഞ്ഞെങ്കിൽ മാത്രമേ നാളെ ഒരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ രണ്ടു കാലുകളും നിലത്തുറത്തുനിന്നുകൊണ്ട് ഈ ലോകത്തിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെയും ധൈര്യപൂർവ്വം നേരിടാനുള്ള കഴിവ് പ്രാപ്തി അവർക്ക് ഉണ്ടാകുമെന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുകയാണ്. വ്യക്തമായ ഒരു പ്രസംഗത്തിന് സജീവങ്ങളിൽ സമയമല്ലാതാണ്. എല്ലാവരും പുതിയ വാർത്തകളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് എത്തുന്ന ഒരു സമയമാണ്. ഇവിടെ പുതിയ വാർത്തകളിലേക്ക് എത്തിയ എല്ലാവർക്കും എന്റെ സുഖവും പറഞ്ഞ ആശംസകളും അതുപോലെ ഇവരെ നേരോട്ട് നയിക്കാൻ ഇവിടുത്തെ അധ്യാപകർക്ക് എല്ലാവർക്കും ഊർജ്ജവും പ്രേരണകളും ഒക്കെ ഉണ്ടായി നല്ല നിലയിലേക്ക് ഈ വിദ്യാലയം ലോകത്തിന്റെ നിലയിലേക്ക് എത്തുന്ന വിധത്തിൽ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാർത്തകൾ എത്തുന്നു. നന്ദി. അടുത്തതായി ആദരിക്കാൻ ചേരാനാണ് നമ്മുടെ ചീഫ് ഗസ്റ്റായ ശ്രീ വിജയ് സാറിന് മൊബൈൽ നൽകി ആദരിക്കുന്നതിനായി ശ്രീ അക്കുട്ടൻ നയൻ സാറിനെ ക്ഷണിക്കുന്നു. മൊബൈൽ ഏറ്റുവാങ്ങുന്നതിനായി വിജയ് സാറിനെ ക്ഷണിക്കുന്നു.